നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഒരു ഹദീസ് കേട്ടോ, ഏതെങ്കിലും ഭർത്താക്കന്മാരുടെ ഭാര്യമാർ ദേഷ്യപ്പെടുകയാണെങ്കിൽ, ശബ്ദമുയർത്തി സംസാരിക്കുകയാണെങ്കിൽ, കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ അവർക്കുണ്ട് വെള്ളക്കുള്ള ശിക്ഷ എന്താണ്? جعلت لسانها يوم القيامة سبعين خريفا من النار كما قال حبيبنا رسول الله ഏതെങ്കിലും ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ അവളുടെ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ, തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തി സംസാരിച്ചാൽ, അതിലൂടെ ഭർത്താവിന് വല്ല ദുഃഖമോ പ്രയാസമോ ഉണ്ടായാൽ يوم القيامة سبعين ذراع ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അവളുടെ നാവ് 70 മുഴം വലിച്ചു നീട്ടപ്പെടുമെന്ന് ലോകത്തിന്റെ മൊത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ സഹോദരിമാരോട് ഉപദേശിക്കുകയാണ്. ഓരോ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് കടമയുണ്ട്, ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് കർത്തവ്യമുണ്ട്. അവരുടെ ഹക്കുകളും അവരുടെ ഇടപാടുകളും നിങ്ങൾ പൂർത്തിയാക്കണമേ. ആയിഷ ബീവിയോട് നബിയുന ഹബീബുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഭർത്താക്കന്മാർക്ക് വിഷമമുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി പോലും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകരുതേ നബിയുന റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഹബീബായ തങ്ങള് പറയുകയാണ്, അയ്യുമംറാത്തൻ സല്ലത ലറബ്ബിഹാ വതദഉ ലിനഫ്സിഹാ തുമ്മ തദഉ ലിസൗജിഹാ غربت بصلاتها على وجهها كما قال رسول الله ഒരു ഭാര്യ നമ്മുടെ ഭാര്യമാരിൽ ആരെങ്കിലും അവൾ ഫർള നമസ്കാരം നിർവഹിച്ചതിന് ശേഷം അവളുടെ ഭർത്താവിനെ പരിഗണിക്കുന്നതിന് മുമ്പേ അവളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഭാര്യ ദുആ ചെയ്താൽ, അതിനുശേഷമാണ് തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുന്നതെങ്കിൽ, അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ നേതാവ് മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ പറഞ്ഞത്? ഭർത്താക്കന്മാരെ നമ്മൾ സ്വീകരിക്കണം, ഭർത്താക്കന്മാരെ നമ്മൾ ആദരിക്കണം, ഭർത്താക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. ആ ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ പാടില്ല. ഭർത്താക്കന്മാര് പറയുന്നതിനെ നമ്മൾ അംഗീകരിക്കണം, സ്വീകരിക്കണം. ഭർത്താക്കന്മാർ നമ്മുടെ ഹക്കായവരാണ്, കടപ്പെട്ടവരാണ്. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആദ്യം ദുആ ചെയ്യേണ്ടത് തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ ഭാര്യമാരെ? ഭാര്യമാരെ മനസ്സിലായോ? നബിതങ്ങൾ പറഞ്ഞ വാക്കായത്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ശ്രദ്ധ മാറ്റല്ലേ പെണ്ണുങ്ങന്മാര്? പെണ്ണുങ്ങന്മാർക്കുള്ള നല്ല മസാലയാണ് നമ്മളിപ്പോ കൊടുക്കുന്നത്. ഓരോ ഭാര്യമാരും ആദ്യം ദ്വാരക്കേണ്ടത് ആർക്ക് വേണ്ടി? അവൾക്ക് വേണ്ടിയല്ല, ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിട്ട് വേണം നിനക്ക് വേണ്ടി നീ ദുആ ചെയ്യേണ്ടത്. അതല്ലാതെ ഭർത്താവിനേക്കാൾ നീ മുൻഗണന നൽകിയാൽ നിന്റെ നമസ്കാരം നിന്റെ മുഖത്തേക്ക് അറിയപ്പെടുമെന്ന് ഭർത്താക്കന്മാരുടെ അനുവാദമില്ലാതെ ആരെങ്കിലും പുറത്തു പോയാൽ അവൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ മാലാകമാരുടെ ശാപം അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. അതാണ് നമ്മുടെ സഹോദരിമാർ ഭർത്താക്കന്മാരെ അനുസരിക്കാതെ പുറത്തേക്ക് പോകുമ്പോ, ഷോപ്പിങ്ങിന് പോകുമ്പോ ഭർത്താക്കന്മാരെ അനുസരിക്കാതെ അവർ ഇസ്ലാമിക അനിസ്ലാമിക പ്രവർത്തിയുമായി ബന്ധപ്പെടുമ്പോ അവർക്കുണ്ടാകുന്ന രോഗങ്ങളും അവരുടെ മനോദുഃഖങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ മനപ്രയാസങ്ങളുമെല്ലാം
ഉണ്ടാകാം. അതിനുള്ള കാരണം അവരുടെ മേൽ ശാപം ഇറങ്ങി എന്നതിന്റെ അടയാളമാണ്. എത്ര നമസ്കരിച്ചാലും എത്ര ദുആ ചെയ്താലും ഒരു മനസമാധാനമില്ല. അങ്ങനെ മനസമാധാനം നഷ്ടപ്പെടാനുള്ള കാരണം എന്റെ ഭർത്താക്കന്മാരെ നീ അനുസരിക്കാത്തതിന്റെ പേരിലാണ്.